ഹായ്, നമസ്കാരം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വീടുകളിൽ ഉപയോഗശേഷം കളയുന്ന നാരങ്ങയുടെ തൊലി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി അച്ചാറാണ്. അതിനായി തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഉപ്പ്, വിനാഗിരി, രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങയുടെ തൊലികൾ ചെറിയ പീസുകളാക്കി ഇട്ട് വയ്ക്കുക. രണ്ട് മൂന്ന് ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മങ്ങി, നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഉപ്പും പുളിയുമെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ടാവും, കാരണം നമ്മൾ വിനെഗറെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കിയെടുക്കാം. അച്ചാറുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും ഞാനിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നാല് പച്ചമുളക് ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ നാരങ്ങയുടെ തൊലിയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർത്തത്. രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കായം കൂടെ ചേർക്കാനുണ്ട്. കാൽ ടീസ്പൂൺ കായം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മുടെ നാരങ്ങയുടെ തൊലിയുടെ പീസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം നമ്മൾ പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മസാലയിൽ എണ്ണയിൽ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് ഈ തൊലികളെല്ലാം ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആ വെള്ളം, ബാലൻസ് വരുന്ന വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്രേവി ആയിരിക്കും അച്ചാറിന് കിട്ടുന്നത്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ്. ശർക്കര പാനി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ശർക്കരയുടെ പീസ് ഇട്ട് കൊടുത്താൽ മതി. ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഞാനൊന്ന് വറുത്ത് എടുക്കുകയാണ് ഒരു പാനിൽ. ഇത് വറുത്ത് ഒന്ന് പൊടിച്ച് എടുക്കണം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന് കിട്ടുന്നത്. ഇത് നാരങ്ങയുടെ തൊലിയാണെന്ന് ആരും പറയത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് ജാറിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നാരങ്ങ അച്ചാർ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും നിങ്ങൾക്ക് തോന്നത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക. അടുത്തൊരു